യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ചോളം അല്ലെങ്കിൽ സ്വീറ്റ് കോൺ എങ്ങനെ കൃഷി ചെയ്യാം, അതിന്റെ കൃഷിരീതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോ കാണാം, ഞാനിവിടെ എന്റെ ടെറസ് ഫാമിംഗിൽ ചെയ്തിരിക്കുന്ന ചോളത്തിന്റെ കൃഷിയാണ്, സ്വീറ്റ് കോണിന്റെ കൃഷിയാണ്. ഇതിപ്പോ പൂവ് കതിരൊക്കെ വിരിഞ്ഞു, അതിനുശേഷം ചോളമൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ചോളത്തിന്റെ ഇതൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ചോളത്തിന്റെ, അതായത് നിങ്ങൾ കണ്ടത് ചോളത്തിന്റെ ഒക്കെ ഇത് പുറത്തേക്ക് വന്നു തുടങ്ങി. ഇത് വരുന്നത് ഈ തണ്ടിന്റെ ഒരു നടുക്കിലത്തെ പോർഷൻ എന്നാണ്, സെന്റർ പോർഷൻ കുറച്ചിറങ്ങിയിട്ടാണ് ഈ പൊതി വരുന്നത്, ഈ ചോളം ഉണ്ടായി വരുന്നത്. അപ്പൊ ഇതിന്റെ നടുന്ന രീതി, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. ഞാൻ ഇതിന്റെ വിത്ത് അല്ലെങ്കിൽ സീഡ് മേടിച്ചത് ഓൺലൈൻ ആയിട്ടാണ് നമ്മളിതിന്റെ സീഡ് മേടിച്ചത്. അതിന്റെ സീഡ് മേടിച്ചതിന്റെ ഓൺലൈൻ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതിന്ന് ലിങ്കിൽ നിന്ന് മേടിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ഈ ചാനലിൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പം നമുക്ക് ഇങ്ങനത്തെ വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കാണാം. അപ്പം നമുക്ക് ഈ ചോളത്തിൻ്റെ കൃഷി എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മളിതിൽ വിത്ത് പാവുമ്പോൾ ആദ്യം ഞാനൊരു 4 ബോട്ടിലായിട്ടാണ് നമ്മൾ ഇതിൻ്റെ വിത്തുകൾ പാവിയിരിക്കുന്നത്. ഡയറക്റ്റ് വിത്താണ് പാവിയത്. ഓരോ ബോട്ടിലും ഓരോ വിത്ത് വീതം പാവി, അതെല്ലാം മുളച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ 6 ചോളത്തിൻ്റെ ചെടികളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അപ്പം നമ്മളിതിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് വിത്ത് പാവിയത്. നമ്മളിതിൽ ആദ്യം ഇതിൽ നമ്മളിപ്പോൾ തിരി നനയാണ് വിക്രിയേഷൻ. അപ്പം നമ്മൾ തിരി സെൻറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ആദ്യം കരിയില ഇട്ടു. പിന്നെ അതിൽ നമ്മുടെ സ്യൂഡോമോണാസ്, മണ്ണിര കമ്പോസ്റ്റ്, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചകിരിച്ചോറ് ഇതൊക്കെ പിന്നെ മണ്ണും മിക്സ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ ബോട്ടിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വളമൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികൾ കുഴിച്ചിടുമ്പോൾ, പച്ചക്കറികൾ കുഴിച്ചിടുമ്പോൾ നല്ല രീതിയിൽ വളർച്ചയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ സൂടമണാസ് ഇടുമ്പോൾ വേരുകൾക്കുള്ള ചീയല് അതിനുള്ള കീടങ്ങളൊന്നും വരില്ല. പിന്നെ നമ്മൾ നോർമൽ കാണുന്ന മറ്റുള്ള പച്ചക്കറികൾ കാണുന്ന പ്രശ്നങ്ങളൊന്നും ഈ ചോളത്തിന് ഇതുവരെ കണ്ടിട്ടില്ല. വേര് ചീച്ചലോ അല്ലെങ്കിൽ പുഴുക്കള്, കീടങ്ങള്, അങ്ങനത്തെ ഇതൊന്നും നമ്മൾ ഈ ചോളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല രീതിയിൽ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് ഈ ചോളമൊക്കെ, നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടുണ്ട് ഈ ചോളത്തിൻ്റെ ചെടികൾ കുഴിച്ചിട്ടിട്ട് വളർന്നു വന്നിട്ട്. ഒരു 3 മാസം കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ കതിര് വന്നിട്ട്. ഇപ്പോൾ ഒരു 2-3 ആഴ്ച ായിട്ടുള്ള കതിര് വന്നിട്ട്, ആ കതിര് വന്ന് പോയി കഴിഞ്ഞിട്ടാണ്, ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ചോളം ഇവിടുന്ന് ഇങ്ങനെ വന്ന് തുടങ്ങിയത്. ഇപ്പൊ ഈ നമ്മൾ നിൽക്കണേന്റെ ഇതിന്ന് ഒരു 3-4 എണ്ണം വരും. ഇങ്ങനത്തെ ചോളത്തിന്റെ ഒരു തൈ നിന്ന് ഒരു 3-4 എണ്ണം വരുന്നതാണ് പറഞ്ഞത്. നമ്മൾ ബാക്കിയുള്ളവരായിട്ട് കണക്ട് ചെയ്തപ്പോൾ പറഞ്ഞപ്പോൾ ഒരു 3-4 ഉണ്ടാവുന്നതാണ്, ചോളം ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. സ്വീറ്റ് കോൺ അന്നത്തുനിന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ നമ്മളിത് കുഴിച്ചിടുമ്പോൾ ശ്രദ്ധിച്ചത്, നമ്മൾ മുകളിൽ റെയിൻ ഷെൽട്ടറാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ വിത്ത് പാകുമ്പോൾ തന്നെ നമ്മളിത് ഹൈറ്റിൽ പോകുന്ന ചെടിയായ കാരണം നമ്മൾ സെൻറ്ററിലാണ്, ഇതൊരു വി ഷേപ്പിലാണ് നമ്മൾ റെയിൻ ഷെൽട്ടർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഈ ചോളത്തിൻ്റെ വിത്തുകൾ പാവിയത്. കാരണം ഹൈറ്റിൽ പോകുമ്പോൾ മുകളിൽ തട്ടാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് അറേഞ്ച് ചെയ്തത് വിത്ത് പാകുമ്പോൾ തന്നെ.
നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ ഇങ്ങനത്തെ വീഡിയോകൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഇത് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടോളൂ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇനി കാണാം. സോ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.